ഈ പൈനാപ്പിൾ പായസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. നമുക്കൊരു 5 വിസിൽ വരെ കുക്കറിൽ വെക്കാം. ഒരു 250 ഗ്രാം കൈതച്ചക്കയാണ് ഞാൻ എടുത്തത്. ഇനി ഒരു കൈതച്ചക്കയാണെങ്കിലും അത് മതിയാവും. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു വെറൈറ്റി പായസമാവട്ടെ. വിശേഷ അവസരങ്ങളിൽ പായസം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ്. സാധാരണയായി നമ്മൾ അടപ്രഥമൻ, ചക്കപ്രഥമൻ, ചെറുപയർ പരിപ്പ്, സേമിയ അങ്ങനെയുള്ള പായസങ്ങളാണ് തയ്യാറാക്കുന്നത്. ഇന്ന് കൈതച്ചക്ക കൊണ്ടൊരു പായസം തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആവശ്യമായത് പാല്, കൈതച്ചക്ക ചെറുതായി അരിഞ്ഞത്, പഞ്ചസാര, ചവ്വരി മിൽക്ക് മെയ്ഡ്, പിന്നെ ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. ആദ്യമായി അതിന് കൈതച്ചക്ക നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർക്കാം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 5 വിസിലായി, നമുക്ക് തീ അണയ്ക്കാം. ഇപ്പം നമ്മളുടെ പൈനാപ്പിളിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് പൈനാപ്പിള് നെയ്യിൽ വഴറ്റിയെടുക്കണം. ഈ പൈനാപ്പിൾ പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈ പൈനാപ്പിൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ നല്ലപോലെ വേവിച്ചതിന് ശേഷം നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് മാറ്റിവെച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാൻ സാധിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചൂടോടുകൂടെ തന്നെ ഈ പൈനാപ്പിൾ വഴറ്റിയത് പായസത്തിലിടുന്ന സമയത്ത് ഈ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുത്തായി നമുക്ക് പൈനാപ്പിൾ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം. ഇതിനകത്തേക്ക് പൈനാപ്പിൾ വേവിച്ച് വെച്ചത് ചേർക്കണം. ഇതിലിപ്പോൾ വെള്ളം കറക്റ്റായിട്ടാണുള്ളത്. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് അല്പം വറ്റിച്ചാൽ മതി. നമ്മൾ നെയ്യിലേക്കാണ് ഇടുന്നത്. നമ്മളിതിൽ പൈനാപ്പിൾ നല്ല പോലെ നെയ്യിൽ വഴറ്റിയെടുക്കണം. പൈനാപ്പിൾ നമ്മൾ നന്നാക്കുമ്പം മുള്ള് കളഞ്ഞ് വളരെ നേർമയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. ഇങ്ങനെ പൊരിഞ്ഞൊരു വെള്ള കളർ പോലെ വരുന്നുണ്ട് പൈനാപ്പിൾ. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി തീ അണയ്ക്കാം. അടുത്തത് നമ്മളുടെ രണ്ടാം ഘട്ടമാണ്. നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതിനായി നെയ്യ് ഒഴിക്കുകയാണ്. ഇനി ആദ്യം കുറച്ച് മുന്തിരി ഇടുകയാണ്. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് ചവ്വരി വേവിക്കാം. അതിനായിട്ട് അല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചവ്വരി കഴുകിയെടുക്കാം. വെള്ളം തിളച്ചു. നമ്മൾ ചവ്വരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അതിനകത്തേക്ക് ഇടാം. വീഴുന്നവരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാബൂനരി ചൊവ്വരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ഇതിനകത്തേക്ക് ചേർക്കാം. ചിലർക്ക് പായസത്തിന് നല്ല മധുരം വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് അധികം ഒഴിച്ചാൽ മതി. പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പായസം. അല്ലെങ്കിൽ പാല് പാട ചൂടാനോ അല്ലെങ്കിൽ ഈ സാവുനരി കട്ട കെട്ടാനോ സാധ്യതയുണ്ട്. അതുകാരണമാണ് തുടരെ ഇളക്കണം എന്ന് പറയുന്നത്. ഒരു നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു പായസത്തിൻ്റെ മണം വന്നിട്ടുണ്ട് ഏലക്കായ ചേർത്തപ്പോൾ. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ പ്രധാനപ്പെട്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ തീ അണക്കിയാണ്. ഇനി ഈ പായസം ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പം നമ്മുടെ പായസം കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ തണുത്ത് നേരത്തെ വഴറ്റി വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്യാം. പൈനാപ്പിളിൻ്റെ ഫ്ലേവറെല്ലാം ഇതിനകത്തേക്ക്
ഒന്ന് ഇറങ്ങി വരാനുണ്ട്. നല്ലപോലെ പായസത്തിലേക്ക് പിടിച്ചാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്കാൾ സ്വാദ് നാളെ ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ കൈതച്ചക്ക പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു വെറൈറ്റി പായസമാവട്ടെ.